നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഋഷഭ് പന്തിന് കൈയടിക്കണം, പൊളിച്ചെടുക്കുകയാണ് താരം. 15 മാസക്കാലം പരിക്കേറ്റ്, ആക്സിഡന്റ് പറ്റി, ലൈഫ് ത്രെട്ടനിങ് ആക്സിഡന്റ് പറ്റി പരിക്കേറ്റ് പുറത്തു നിന്ന താരമാണ് ഇങ്ങനെ വന്നുകൊണ്ട് കളിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇന്നലെ പൊളിച്ചെടുക്കിയ പ്രകടനം, ഇന്നലെയും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് വാങ്ങി. ഈ സീസണിൽ ഇപ്പോൾ ഐ പി എല്ലിൽ 2 മാൻ ഓഫ് ദി മാച്ച് വാങ്ങുന്ന ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളൊന്ന് എടുത്തു നോക്കിയാൽ മികച്ച ഫോമിലാണ് താരമുള്ളത് എന്ന് മനസ്സിലാകും. 48.86 ഈ സീസണിൽ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് ഉള്ളത്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 161.32, ഇൻക്രെഡിബിൾ ഫോമാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവ്. ഇപ്പോൾ 9 മത്സരങ്ങൾ ഡി സി കളിച്ചു കഴിഞ്ഞു. അതിൽ 4 ഹൈ ക്വാളിറ്റി നോക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു. LSCക്കെതിരെ 24 പന്തിൽ 41, CSKക്കെതിരെ 32 പന്തിൽ 51, KKRനെതിരെ 25 പന്തിൽ 55, GTക്കെതിരെ ഇന്നലെ 43 പന്തിൽ 88 റൺസ് നോട്ട് ഔട്ട്. അതിൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ മോഹിത് ശർമ്മക്കിട്ട് അവസാന ഓവറിൽ കൊടുത്തതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഇൻക്രെഡിബിൾ ഫോമിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഐ പി എല്ലിൽ ഇപ്പോഴത്തെ ടോപ്പ് സ്കോറേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ടോപ്പ് 3 ഋഷഭ് പന്തുണ്ട്. ഒന്നാമത് വിരാട് കോഹ്ലി 379 റൺസ്, രണ്ടാമത് ഋതുരാജ് 348 റൺസ്, മൂന്നാമത് ഋഷഭ് പന്ത് 342 റൺസ്. പന്ത് തിരികെ എത്തിക്കഴിഞ്ഞു. അപ്പോ നമ്മുടെ തമ്പനയിൽ എഴുതിയിട്ടുള്ള ആ ചോദ്യം, ഋഷഭ് പന്ത് പൊളിച്ചെടുക്കുന്നു, സഞ്ജുവിന്റെ വേൾഡ് കപ്പ് മോഹം പൊലിഞ്ഞുവോ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് പലർക്കും ഉണ്ടാകും. ശരിയാണ്, ഋഷഭ് പന്ത് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സന്തോഷിക്കുകയാണ് വേണ്ടത്. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. പരിക്ക് പറ്റി 15 മാസക്കാലം ആക്സിഡൻ്റ് പറ്റി പുറത്തിരുന്നിട്ട് തിരികെ വരുമ്പോൾ കൈയടിച്ചേ പറ്റൂ. എന്നാൽ ഈ ചോദ്യം ഉയരുന്നത് എവിടെയാണ്? ആരാധകരുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ട്, പന്ത് പിന്നിയാൽ സഞ്ജു പുറത്തോ? അതിന് പല കാരണങ്ങളുമുണ്ട്. മുൻ താരങ്ങളുടെ പ്രസ്താവനയും മറ്റുമൊക്കെ അതിന് ബലമേകുന്ന തരത്തിലുള്ളതാണ്. ഇന്നലത്തെ ഡൽഹിയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നല്ലോ, എല്ലാ ഇന്നിങ്സ് ബ്രേക്കുകളും നമ്മൾ വീഡിയോ ഇടാറുണ്ട്. ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളാണ് ഈ വീഡിയോക്ക് ആധാരം. അതിന് താഴെ നിരവധി കമൻറ്റുകളാണ്, പന്ത് മികച്ച കളി പുറത്തെടുത്തു, അപ്പോൾ സഞ്ജുവിൻ്റെ ചീട്ട് കീറി, ഇനി സഞ്ജുവിൻ്റെ കാര്യം എന്താവും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിരവധി ചോദ്യങ്ങൾ വരുന്നത്. പക്ഷെ നമ്മൾ അറിയണം, സഞ്ജു സാംസണും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതിങ്ങനെ മറ്റാരെങ്കിലും കളിക്കാതിരുന്നിട്ട് കിട്ടേണ്ടതല്ലല്ലോ വേൾഡ് കപ്പിലേക്കുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. സഞ്ജുവിൻ്റെ പ്രകടനം നടത്തുന്നു, അത് കണ്ടിട്ട് വേണം അദ്ദേഹത്തിന് സെലക്ഷൻ ലഭിക്കാൻ. അല്ലാതെ മറ്റൊരാൾ മോശം പ്രകടനം നടത്തിയിട്ടല്ലല്ലോ അത് കിട്ടേണ്ടത്. അതുകൊണ്ട് പന്ത് മികച്ച പ്രകടനം നടത്തുമ്പോൾ നമ്മളതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പം ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്കും അങ്ങനെ ചിന്തിക്കാനേ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മൾ വ്യക്തികളെ മാത്രം ആശ്രയിച്ചല്ലോ ടീം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പന്തിൻ്റെ പ്രകടനം സഞ്ജുവിൻ്റെ ചീട്ട് കീറി എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. സഞ്ജുവും ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രകടനം കൊണ്ടാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് എത്തേണ്ടത്. ഏതായാലും പന്ത് വേൾഡ് കപ്പിന് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. 27-ാം തീയതിയോ 28-ാം തീയതിയോ ഒക്കെ ആയിരിക്കും, ഈ മാസം 27-28 തീയതികൾ ആ ഒരു സമയത്തായിരിക്കും ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക എന്നത് നേരത്തെ ദൈനിക് ജാഗ്രൻ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, 2-3 ദിവസത്തിനുള്ളിൽ കാര്യം അറിയാം. ഏതായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, സ്ക്വാഡിൽ 2 പേരും ഉൾപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. സഞ്ജു സാംസണും ഋഷഭ് പന്തും വേൾഡ് കപ്പിന് പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഫോം ആർക്കും കണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയാവും, ഒരു 15-മെമ്പർ വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയാവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട്, പിന്നെ യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദ്യൂബെ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്. അപ്പം ഋഷഭ് പന്തും സഞ്ജു സാംസണും ഒരുമിച്ച് വരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ ഇത് അവതരിപ്പിക്കുമ്പോൾ കെ എൽ രാഹുൽ എവിടെയെന്ന്, അത് അദ്ദേഹവും നല്ല ഫോമിലാണ്, അത് നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ്. എന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സ്റ്റുഡിയോ.